स्वामी शरणमय्यप्प हरिहर सुदनय्यनय्यप्प स्वामी शरणमय्यप्प। കാട്ടിൽ നിന്നും ആർക്ക് എപ്പോൾ എവിടെ ജനിച്ചതാണ് എന്നൊന്നും അറിയാത്ത ഒരു ബാലനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തിയതും ഇപ്പോൾ ആ ബാലനെ രാജാവായി വാഴിക്കാൻ ഉദ്ദേശിക്കുന്നു യുവരാജാവായി വാഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതൊന്നും മന്ത്രിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ മണികണ്ഠസ്വാമിയെ വധിക്കാൻ പല ആലോചനകളും ചെയ്തു പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ അതിൽ നിന്നൊക്കെ മണികണ്ഠസ്വാമി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ മന്ത്രി പിന്നെയും പിന്നെയും ഓരോരോ കൂടപ്പൊടി കൈകളിട്ടു നോക്കി എല്ലാ വഴിക്കും ഇളിഭ്യത പറ്റിയ മന്ത്രി തൻ ബുദ്ധി കുഴഞ്ഞെങ്കിലും മറ്റൊരു വിദ്യ എടുക്കാം കുറിക്കതു പറ്റുമോ എന്നു പയറ്റി നോക്കാം. ഈ വിചാരത്താലൊരു ദിനം രാവിലെ രാജ്ഞിയെ ചെന്നു മുഖം കാണിച്ചു പഞ്ചപുച്ഛങ്ങളടക്കി വിനീതനാദൽപാൽപമോദി മൃദുസ്വരത്തിൽ ഈ ലോകനായികേ ദേവി ശരിക്കു ഞാനൊന്നു പറഞ്ഞു തരുന്നേനിപ്പോൾ തെറ്റുണ്ടെന്നാകിൽ പൊറുക്കണം സർവഭൂമല്ല ശരിയെങ്കിൽ ഞാൻ ജയിച്ചു ഈ നാടുപാടെ നശിക്കാതിരിക്കുവാനുള്ള വഴി ഇനിയൊന്നേയുള്ളൂ. മണികണ്ഠസ്വാമിയെ കൊല്ലാനായി തനിച്ച് പല പദ്ധതികൾ ഇട്ടെങ്കിലും എല്ലാം പാളിപ്പോയതിനാൽ ആ ഇളിഭ്യത മറച്ചുവെച്ചുകൊണ്ട് തന്നെ പുതിയൊരു പദ്ധതിയുമായിട്ട് മുന്നിട്ടിറങ്ങി ആ മന്ത്രി. ഇത്തവണ രാജ്ഞിയെ കൂടെ കൂട്ടുപിടിക്കാൻ ആലോചിച്ചു. അങ്ങനെ രാജ്ഞിയെ ചെന്ന് മുഖം കാണിച്ചിട്ട് പറയുകയാണ്, ഞാൻ നല്ലത് വരാനായിട്ട് ഒരു കാര്യം പറയാം, തെറ്റാണെങ്കിൽ പൊറുക്കണം, ഇനി അല്ല ഞാൻ ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ജയിച്ചു, എന്തായാലും ഈ നാട് പാടെ നശിക്കാതിരിക്കുവാനുള്ള ഒരു വഴിയാണ് ഇത്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും മന്ത്രി കഥിച്ചതു കേട്ടുടൻ അല്പം പരിഭ്രമത്തോടു കൂടി എന്താ ഭ്രമിക്കാതെയൊക്കെ പറക നീ എന്നു മഹാറാണി ആജ്ഞാപിക്കേ. അല്പം വിജയഭാവത്തോടെ പിന്നെയും വിസ്തരിച്ചോദിത്തുടങ്ങി മന്ദൻ കാട്ടാളമൂഢനോ ദേവിതൻ പുത്രനോ പാണ്ഡ്യരാജ്യത്തെ ഭരിപ്പാൻ യോഗ്യൻ ഏതോ മലയാള കാട്ടിലെ കാടനെ കൂട്ടിക്കൊണ്ടിങ്ങെത്തി തീറ്റിപ്പോറ്റി. മന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും രാജ്ഞിക്കും പേടിയായി. എന്താണ് ഈ നാടിന് എന്ത് ആപത്ത് വരുമെന്നാണ് മന്ത്രി പറയുന്നത്? പറയൂ, എന്താണെങ്കിലും പറയൂ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരിഭ്രമം സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന വിജയഭാവത്തോടെ വീണ്ടും ആ മന്ദൻ എന്നാണ് വിളിക്കുന്നത്, ആ മന്ദനായിട്ടുള്ള മന്ത്രി ഇപ്രകാരം പറഞ്ഞു, കാട്ടാള മൂഢനാണോ ദേവിയുടെ സ്വന്തം മകനാണോ ഈ പാണ്ഡ്യരാജ്യത്തെ ഭരിപ്പാൻ യോഗ്യൻ? അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞു, പാണ്ഡ്യ രാജ്യം എന്നത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ടാണ് ഇവിടെ മലയാള നാട്ടിലെ എന്ന് പറയുന്നത്. മലയാള കാട്ടിലെ, മലയാള നാട്ടിലെ ആ കാട്ടിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു കാടനെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്ന് തീറ്റിപ്പോറ്റി അതും പോരാ. നന്നായാളാക്കി രാജശ്രീയൊക്കെയുമിന്നവനായി കൊടുത്തു വാഴ്ത്താൻ ദേവി നിൻ കാന്തൻ തുനിഞ്ഞതോർത്തി
പുറത്തിടുമ്പോൾ ഈ നല്ല നാടു നടുങ്ങിയിടുന്നു. യോഗ്യനായിടും അവിടുത്തെ സൽപുത്രൻ കാട്ടിലലഞ്ഞു നടക്കേണമോ. കഷ്ടമീ രാജാവിൻ ബുദ്ധിയിൻ നിവിധം വക്രിച്ചു പോകുന്നതെന്തുകൊണ്ടോ. റാണി മറുപടി യോധി ഹേ മന്ത്രി നിൻ വാക്കുകളെല്ലാം വിചിത്രമോർത്താൽ എല്ലാ കലകളും നന്നായി പ്രകാശിക്കും വില്ലാളി വീരൻ മണികണ്ഠനെ. രാജാവാക്കുന്നതു യുക്തമാണോർക്കണം മന്നവൻ ചിന്താവിഹീനനല്ല. ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റി നല്ലയാളാക്കി എന്നിട്ടിപ്പോൾ ഈ രാജശ്രീയും ഒക്കെ അവനായി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ദേവി നിന്റെ ഭർത്താവ് രാജാവ് ഇതെന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ഇത് കേട്ടിട്ട് ഈ നല്ല നാടു നടുങ്ങി എന്നൊക്കെയാണ്. നാട് നടുങ്ങിയിട്ടില്ല, മന്ത്രിയാണ് നടുങ്ങിയത്. എന്തായാലും ആ റാണിയുടെ ഉള്ളിൽ പരമാവധി വെറുപ്പ് വളർത്താൻ വേണ്ടി ചോദിക്കുന്നു, ഇപ്പോൾ മണികണ്ഠനെ രാജാവാക്കിയാൽ നിങ്ങളുടെ സത്പുത്രൻ കാട്ടിൽ അലഞ്ഞ് നടക്കണമെന്നാണോ പറയുന്നത്? എന്താ ഈ രാജാവിന് പറ്റിയത്? രാജാവിൻ്റെ ബുദ്ധി ഇങ്ങനെ വക്രിച്ചു പോകാൻ കാരണമെന്താണ്? പക്ഷേ റാണിക്ക് സമ്മതമായിരുന്നു ആദ്യം. ഇത് പണ്ട് രാമായണത്തിൽ സംഭവിച്ചതുപോലെ തന്നെ മന്ധരവന്ന് പറഞ്ഞപ്പോഴും കൈകേയി ആദ്യം സന്തോഷിക്കുകയാണ് ചെയ്തത്. അതേപോലെ ഇവിടെ റാണിയും പറയുന്നു, എന്താ മന്ത്രി നിന്റെ വാക്കുകളൊക്കെ വിചിത്രമായിരിക്കുന്നു. മണികണ്ഠൻ എല്ലാം നന്നായി പ്രകാശിക്കുന്ന എല്ലാ കലകളും മണികണ്ഠനിൽ നന്നായി പ്രകാശിക്കുന്നു. അതായത് എല്ലാ വിദ്യകളാലും ശോഭിക്കുന്നവനാണ് അവൻ. അങ്ങനെയുള്ള മണികണ്ഠനെ രാജാവാക്കുന്നത് യുക്തമാണ്. രാജാവ് വെറുതെ ഒന്നും ഇങ്ങനെയൊന്നും തീരുമാനിക്കുകയില്ല. ഇത്രയും കേട്ടപ്പോൾ ശങ്കിച്ചു മന്ത്രിയും വാശി വിടാതെ ഉറക്കയായി. കാടനാകുന്ന മണികണ്ഠ ദുഷ്ടനെ കൊല്ലാൻ പലതും നടത്തി, പക്ഷേ സാധ്യമായില്ലതു. ദേവി നീ ചിന്തിക്കിലെത്രയോ വേഗം ഫലത്തിലാകും. ഏകനെ കൊന്നൊരു നാടിനെ രക്ഷിച്ചാൽ പാപമില്ലായതിനേതുകൊണ്ടും, അല്ലെങ്കിൽ നാടു നശിക്കും. അതെത്രയോ ജീവജാലങ്ങൾക്കു നാശഹേതു എന്നതു കേൾക്കയാൽ നേരെന്നു ചിന്തിച്ചിട്ടെന്തതിൻ മോചന മാർഗമിപ്പോൾ. ആദ്യമൊക്കെ റാണിയും മണികണ്ഠന് അനുകൂലമായി സംസാരിച്ചുവെങ്കിലും ഈ ശുദ്ധമായ പാലിൽ ഒരു തുള്ളി വിഷം കലർന്നാൽ മതി, ആ പാലും ഉപയോഗശൂന്യമാകും എന്നതുപോലെ കുറേ നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ റാണിയുടെ മനസ്സും വികലമായി. അവിടെ സ്വാർത്ഥത, തൻ്റെ മകൻ എന്ന സ്വാർത്ഥത കൊണ്ടുവരാൻ മന്ത്രി കൊണ്ടുവരുത്തിക്കാൻ മന്ത്രിക്ക് സാധിച്ചു. അങ്ങനെ മന്ത്രി തുറന്നു പറയുകയാണ്, ഇവനെ കൊല്ലാൻ വേണ്ടി ഞാൻ പല പണിയും നോക്കി, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അതിനർത്ഥം ഇവൻ വളർന്നു വന്നാൽ എന്തായിരിക്കും ഈ നാടിൻ്റെ ഗതി? അപ്പോൾ ഈ നാടിന് ശാപമാകുന്ന ഒരാളെ കൊന്നിട്ട് നാടിനെ രക്ഷിക്കുന്നതല്ലേ നല്ലത്? അതൊരിക്കലും പാപമാവുകയില്ല എന്നൊക്കെ മന്ത്രി പറഞ്ഞപ്പോൾ റാണിക്കും അത് ശരിയാണ് എന്ന് തോന്നി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് വഴിയാണ് നീ ഇപ്പോൾ മനസ്സിൽ കണ്ടിരിക്കുന്നത്? എന്നു ചോദിക്കവേ റാണിയോടെത്രയും സൂക്ഷ്മസ്വരനായി പറഞ്ഞു മന്ത്രി, ലോകർക്കു വേണ്ടി മഹാറാണിയാം ദേവി രോഗം നടിച്ചു കിടന്നിടണം. നല്ല വൈദ്യന്മാരെ കൊണ്ടുവന്നിടും ഞാൻ, അപ്പോൾ മരുന്നവരെ കീടുവാൻ. വേണം പുലിപ്പാല് ധാരാളമെന്നുര ചെയ്യും, അതു കേട്ടുകൊണ്ടു വേഗം
ധീരത്വമോടെ നടക്കും മണികണ്ഠൻ ഘോരവനത്തിൽ പുലിയെ തേടി. പിന്നെ ഭയങ്കരമാകും പുലിക്കൂട്ടം കാടനെ ഇഡ്ഡലിയാക്കിക്കൊള്ളും. ദുഷ്ടനെ ഈ വിധമല്ലാതെ കൊല്ലുവാനില്ല വഴിയതറിഞ്ഞു ചെയ്യുക. അങ്ങനെ മന്ത്രി താൻ പദ്ധതിയിട്ട ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ദേവി ഈ ലോകർക്കു വേണ്ടി, അതാണ് വലിയൊരു നന്മയാണ് ചെയ്യാൻ പോകുന്നത് എന്നതുപോലെ പറയുകയാണ്, ദേവി രോഗം നടിച്ച് കിടക്കണം, ഞാൻ എൻ്റെ വശത്തുള്ള കുറച്ച് വൈദ്യന്മാരെ കൊണ്ടുവരും, എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കും, മരുന്നൊക്കെ ഉണ്ട്, പക്ഷേ ആ മരുന്ന് പുലിപ്പാല് ചേർത്തിട്ട് വേണം കൊടുക്കാൻ, എന്നാൽ മാത്രമേ ഇത് ഫലം ചെയ്യുകയുള്ളൂ എന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. അപ്പോൾ സ്നേഹസമ്പന്നനായ മണികണ്ഠൻ പുലിപ്പാൽ തേടി ഘോരവനത്തിൽ പോകും. പിന്നെ ഒന്നും പറയാനില്ല, അവിടെയുള്ള പുലിക്കൂട്ടം, ഇവിടെ കവി വളരെ രസകരമായി പറയുന്നു, കാടനെ ഇഡ്ഡലിയാക്കിക്കൊള്ളും എന്നാണ്. ഇവിടെ മന്ത്രിയുടെ കണ്ണിൽ കാടൻ മണികണ്ഠസ്വാമിയാണ്. അപ്പോൾ ആ കാടനെ വകവരുത്തിക്കൊള്ളും എന്നാണ് ഇവിടെ മന്ത്രിയുടെ പദ്ധതി. ഇങ്ങനെ മന്ത്രി തൻ മർമ്മം പിളർക്കുന്ന സംസാരം കേട്ടു മഹാരാജ്ഞിയും. ചിന്തിച്ചു ചിന്തിച്ചുറച്ചിതവസാനം മന്ത്രി പറഞ്ഞതുപോലെ ചെയ്യുവാൻ. വേണ്ടതു വേണ്ട കാലത്തു ശരിയാക്കാൻ ഈശ്വരൻ നോക്കിയിരിപ്പുണ്ടല്ലോ. ലീലാ മഹേഷിതൻ മോചന കാലവും ഏതാണ്ടടുത്തു ചമഞ്ഞിതപ്പോൾ. പിറ്റേ ദിനം മുതൽ പട്ട മഹേഷിക്കു മണ്ട പിളർക്കുന്ന രോഗം തന്നെ. വൈദ്യന്മാരെത്രയോ വിദ്യ ചെയ്തെങ്കിലും ഒന്നും ഫലിച്ചില്ല കഷ്ടമത്രേ. ഇവിടെ മന്ത്രിക്ക് തോന്നുകയാണ് ഇതൊക്കെ എൻ്റെ പദ്ധതിയാണ്, എന്നാൽ വേണ്ടത് വേണ്ട കാലത്ത് ശരിയാക്കാൻ ആ ഈശ്വരൻ സങ്കൽപ്പിക്കുന്നതാണ്. എന്നിട്ട് ഈശ്വരൻ എന്ന തിരക്കഥാകൃത്ത് ഇവിടെയുള്ള ഓരോ കഥാപാത്രങ്ങളിലൂടെ തൻ്റെ സങ്കല്പത്തെ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതറിയാത്ത വിഡ്ഢികളായ മനുഷ്യർ ചിന്തിക്കുന്നു, ഞാൻ ചിന്തിച്ചു, ഞാനിത് ഫലവത്താക്കി. ഇവിടെ ലീലാ മഹിഷിയുടെ മോചനകാലം ഏതാണ്ട് അടുത്തു വന്നിരിക്കുകയാണ്. അതിന് മണികണ്ഠസ്വാമി കാട്ടിലെത്തണം. അതിനായിട്ടാണ് ആ ഭഗവാന്റെ സങ്കല്പം ഇവിടെ മന്ത്രിയിലൂടെ പ്രായോഗികമായി തീർന്നിരിക്കുന്നത്. എന്തായാലും മന്ത്രി പറഞ്ഞത് കേട്ടിട്ട് രാജ്ഞി പിറ്റേ ദിവസം മുതൽ അതിഭയങ്കരമായ വേദന അഭിനയിച്ച് കിടന്നു. മണ്ട പിളർക്കുന്ന തലവേദനയാണ്, വല്ലാത്തൊരു രോഗം. ഒരുപാട് വൈദ്യന്മാർ വന്ന് നോക്കി, പല വിദ്യകളും, അവിടെ ഒരു ഇൻവേർട്ടർ കൊമയിലാണ് വിദ്യ, അതായത് എല്ലാവരും അഭിനയിക്കുകയാണ്, മന്ത്രിയും അതെ, മന്ത്രി കൊണ്ടുവന്ന വൈദ്യന്മാരും അതെ, എന്നാൽ ഒന്നും ഫലിച്ചില്ല കഷ്ടമത്രേ. മന്ത്രി തന്നാജ്ഞയാലാഗതന്മാരായ കൊട്ടാര വൈദ്യ വിശാരദന്മാർ. റാണി തൻ വേദന മാറ്റേണമെന്നാകിൽ നാഴിപ്പുലിപ്പാലു വേണമല്ലോ. അല്ലെങ്കിൽ എത്രയോ സങ്കടമാണെന്നു ചിന്തിച്ചെല്ലാവരും മോദി നിൽക്കേ. രാജാവ് വന്നീ വിശേഷങ്ങളൊക്കെയും കാണുകയും കേൾക്കുകയും ചെയ്യുകയാൽ സന്താപത്തിൻ തീയിൽ വെന്തു തുടങ്ങിതേ കള്ളങ്ങളൊന്നും നിനയ്ക്കായികയാൽ. അങ്ങനെ മന്ത്രിയുടെ ആ ഉത്തരവ് പ്രകാരം അവർ തമ്മിലുള്ള ഒരു രഹസ്യധാരണ വെച്ചിട്ട് ഈ കൊട്ടാരത്തിലെ വൈദ്യന്മാർ പറഞ്ഞു, നാഴി പുലിപ്പാല് വേണം, എങ്കിൽ മാത്രമേ റാണിയുടെ ഈ വേദന മാറുകയുള്ളൂ. അങ്ങനെ രാജാവ് വന്ന് വിശേഷങ്ങളൊക്കെ അറിയുന്നു, ചോദിക്കുന്നു. രാജാവിനാകെ വിഷമമായി.
എന്തുകൊണ്ടാണ്? കാരണം രാജാവ് ശുദ്ധഹൃദയനാണ്. ഇവരുടെ ഈ കള്ളത്തരമൊന്നും രാജാവിന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ റാണിക്ക് എന്തോ വലിയൊരു ആപത്ത് വന്ന് പെട്ടിരിക്കുന്നു എന്ന സങ്കടത്താൽ രാജാവ് വളരെയധികം ദുഃഖിതനായി. മാറാരോഗത്തിനു കിട്ടാമരുന്നെന്നു കേട്ടിരിപ്പുള്ളതും സത്യമായോ? ഇപ്രകാരം രാജവര്യൻ വിചാരിച്ചു സങ്കടപ്പെട്ടു വസിക്കുന്നേരം. പ്രേമസ്വരൂപനാകുന്ന മണികണ്ഠനോടി അടുത്തെത്തി പാണ്ഡ്യനോട് എല്ലാ വിശേഷവും ചോദിച്ചറിഞ്ഞിട്ടു പുല്ല മുഖാബ്ജൻ കഥിച്ചു ധീരൻ. ഏതിനും ഞാനിരിക്കുന്ന സമയത്തു സങ്കടമെന്തിനു മൽപിതാവേ? ഘോരവനത്തിലണഞ്ഞു പുലികളെ ആട്ടിപ്പിടിച്ചു ഞാൻ വേണ്ടുവോളം. നാട്ടിലെത്തിക്കാമതിന്നു ഭവാനിന്നൊരാജ്ഞ തരേണമേ ദാസനിപ്പോൾ. മാറാരോഗത്തിന് കിട്ടാമരുന്നെന്ന് കേട്ടിട്ടേയുള്ളൂ, ഇതിപ്പോൾ സത്യമായല്ലോ എന്നിങ്ങനെ രാജാധിരാജനായിട്ടുള്ള പാണ്ഡ്യരാജാവ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ സ്നേഹസ്വരൂപനായിട്ടുള്ള മണികണ്ഠസ്വാമി ചോദിച്ചു, എന്ത് പറ്റി എൻ്റെ അച്ഛന്? അപ്പോൾ എല്ലാ വിശേഷവും പാണ്ഡ്യരാജാവ് പറഞ്ഞപ്പോൾ, എന്തിനും ഞാനിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഘോരവനത്തിൽ പോയി പുലികളെ ആട്ടിപ്പിടിച്ച് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവരാം, അതിന് അങ്ങയുടെ അനുവാദം മാത്രം മതി. കാനന യാത്രോന്മുഖനായ രാഘവൻ പങ്ക്തിരഥനോടുറച്ചവണ്ണം ചൊന്നതു കേട്ടു വിഷാദം സഹിയാഞ്ഞു മിണ്ടാനാകാതെ കുഴഞ്ഞു പാണ്ഡ്യൻ. ഇങ്ങനെ മൗനാനുവാദമൊരു മട്ടിൽ വാങ്ങിത്തിരിച്ചു മണികന്ധരൻ. കൂടെ സഹായത്തിനെത്തും ഭടന്മാരെ ആവേശത്തോടെ മടക്കിവിട്ട് കാനന ദേശത്ത് ലക്ഷ്യമാക്കിക്കൊണ്ടു മന്ദം ചലിച്ചു മഹേശപുത്രൻ. മണികണ്ഠസ്വാമി പാണ്ഡ്യരാജാവിൻ്റെ മകനായിട്ട് 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള സന്ദർഭമൊക്കെ ഞാനായിട്ടൊരുക്കിത്തരുമെന്ന് സാക്ഷാൽ പരമശിവൻ പറഞ്ഞിരുന്നു. ആ സന്ദർഭമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. മുൻപ് രാവണവധത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി, പല അവതാര ഉദ്ദേശങ്ങൾക്കുമായി ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു ദശരഥൻ സങ്കടപ്പെട്ടത്? അതേപോലെ കാനന യാത്രയ്ക്ക് ഉന്മുഖനായ രാഘവൻ പങ്ക്തിരഥനോട്, ദശരഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആകെ നിസ്സഹായനായി. അവിടെ നിസ്സഹായത താൻ കൊടുത്ത സത്യവാക്കും ഒപ്പം മകൻ കാട്ടിലേക്ക് പോകുന്നു എന്നതായിരുന്നു. ഇവിടെ രാജ്ഞിയുടെ അസുഖം മാറുകയും വേണം, എന്നാൽ തൻ്റെ പ്രിയപുത്രനെ കാട്ടിലേക്ക് അയക്കാൻ ഒട്ടും മനസ്സുമില്ല. പക്ഷേ എന്ത് ചെയ്യണം എന്നറിയാതെ ഒന്നും മിണ്ടാനാകാതെ പാണ്ഡ്യരാജാവ് അങ്ങനെ അവിടെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ പാണ്ഡ്യരാജാവിൻ്റെ മൗനം തന്നെ സമ്മതമായിട്ടെടുത്ത് മണികണ്ഠൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. കൂടെ സഹായത്തിനായി രാജാവ് അയച്ച ഭടന്മാരെയൊക്കെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് അയച്ചു. കാരണം മണികണ്ഠസ്വാമിയുടെ അവതാര ലക്ഷ്യമാണ് പൂർത്തിയാവാൻ പോകുന്നത്. അതിന് തനിച്ചാണ് ഇനി യാത്ര ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് വില്ലും ശരങ്ങളും കൈക്കൊണ്ടു ഭക്ഷണ സാധന ഭാണ്ഡത്തോടെ എല്ലാവരെയും കടാക്ഷിച്ചു കൊണ്ടുച്ച നേരത്തെ ആദിത്യനെ കണക്കെ കോമളാകാരനെഴും നള്ളും നേരത്തുലോല മനസ്കരാം പെൺമണിമാർ മന്ദാക്ഷമോടെ പരിഹാസവാക്യങ്ങൾ ചൊല്ലിനാരി വണ്ണമൽപ്പലജ്ജം വ്യാഘ്രികളെയും കിടാങ്ങളെയും കൊണ്ടു ധീരനാമങ്ങു മടങ്ങും നേരം
രണ്ടു പുലിക്കുട്ടന്മാരെ തരേണമേ, വീണ്ടും പ്രതിഫലം നൽകിടാം ഞാൻ എന്നൊരു നാരി പറഞ്ഞതു കേട്ടപ്പോൾ മറ്റൊരു പെണ്ണു കുണുങ്ങി വന്ന്. ഒറ്റയ്ക്ക് വില്ലും ശരങ്ങളുമൊക്കെ എടുത്ത്, കാട്ടിൽ വെച്ച് കഴിക്കാനുള്ള ഭക്ഷണ സാധന ഭാണ്ഡവുമൊക്കെ എടുത്ത്, എല്ലാവരെയും നോക്കിക്കൊണ്ട് ഉച്ചനേരത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനെപ്പോലെയുള്ള സുന്ദരനായ ആ മണികണ്ഠസ്വാമിയെ എന്നാൽ ചിലവരെങ്കിലും കളിയാക്കുകയാണ്, അവിടെയുള്ള ചില സ്ത്രീകൾ. അപ്പോൾ അവർ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, പുലികളെയും കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൽ രണ്ട് പുലിക്കുട്ടന്മാരെ ഞങ്ങൾക്ക് തരേണമേ, വേണ്ട പ്രതിഫലമൊക്കെ തരാം എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. നാഴിപ്പുലിപ്പാലെനിക്കും തരേണമതോർമ്മയിൽ വെക്കണം ചെല്ലക്കുട്ട, എന്നുരച്ചേറെ ചിരിച്ചു നിന്നിടിനാർ നന്നു നന്നൊക്കെ ശരിപ്പെടുത്ത, കാത്തിരും നോളിൻ പുലി വരും വേളയിലോടി ഒളിച്ചു മറഞ്ഞിടൊല്ലേ, അയ്യപ്പൻ ഇങ്ങനെ മന്ദസ്മിതം ചെയ്തു കൊഞ്ചി തനിച്ചു ഗമിച്ചു ധീരൻ, കണ്ണിൽ നിഴലു മറയുന്നതുവരെ കണ്ണു നിറച്ചു കൊണ്ടങ്ങു പാണ്ഡ്യൻ, നോക്കീരും നൊട്ടു കണ്ണീരും വാർത്തുകൊണ്ടാർത്തനായുള്ളിൽ കടന്നുപോയി. ഇപ്പോൾ വേറൊരു സ്ത്രീ പറയുകയാണ്, നാഴിപ്പുലിപ്പാല് എനിക്കും തരേണം, അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയ്യപ്പൻ പറയുകയാണ്, എല്ലാം ഞാൻ ശരിയാക്കി തരാം, കാത്തിരുന്നോ, ഇനി അവസാനം പുലി വരുമ്പോൾ ഓടി ഒളിച്ച് കളഞ്ഞേക്കരുത്. അയ്യപ്പൻ ഇങ്ങനെ മന്ദസ്മിതം ചെയ്ത് എല്ലാവരോടും സന്തോഷിച്ച് അങ്ങനെ തനിച്ച് പുറപ്പെട്ടപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സങ്കടത്തോടെ കണ്ണു നിറച്ചുകൊണ്ട് ആ പാണ്ഡ്യരാജാവ് തൻ്റെ മകൻ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ നോക്കിയിരുന്നു. അവസാനം സഹിക്കാതെ കണ്ണീര് വാർത്തുകൊണ്ട് ദുഃഖിതനായിട്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് തിരിച്ചുപോയി. റാണിതൻ ദീനവും അയ്യപ്പനോടൊപ്പം കാട്ടിലെ കോടി മറഞ്ഞുപോയി, എങ്കിലും മന്ത്രിതൻ തന്ത്രം കൊണ്ടപ്പോഴും സങ്കടപ്പെട്ടു കിടന്നു രാജ്ഞി, ആത്മജനുണ്ടരീകത്തിലെന്നാകിലും ആത്മാവ് പോയതുപോലെ കഷ്ടം, പാണ്ഡ്യേ മഹീപതി ദുഃഖിച്ചു ദുഃഖിച്ചു പാതിമയായി ചമഞ്ഞുപോയി, രോഗിണിയായി ചമഞ്ഞു കിടക്കുന്ന പാതിമൈ നേരെ ഇരട്ടിയായി, മായ കൊണ്ടീ വിധം വേലകൾ ചെയ്യുന്ന ദൈവീക ഹസ്തങ്ങൾ എത്ര ദീർഘം, കൂട്ടുകാരനിയെ കാട്ടിലേക്കെത്തിയ നാട്ടുരാജാവിൻ്റെ ദാസൻ ദേവൻ. അപ്പോൾ റാണിയുടെ ദീനമൊക്കെ അയ്യപ്പൻ്റെ കൂടെ കാട്ടിലേക്ക് പോയി എന്നാണ്. കാരണം അയ്യപ്പനെ പറഞ്ഞയക്കുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അയ്യപ്പൻ പോയപ്പോൾ ഇനി ശരിക്കു പറഞ്ഞാൽ അസുഖം ബാധിച്ചതുപോലെ കിടക്കേണ്ട ആവശ്യമില്ല, കാരണം ഇനി പതുക്കെ ആ അസുഖമൊക്കെ മാറി എന്ന് പറയാനാണ് ഇവരുടെ ഉദ്ദേശം. എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി ഇങ്ങനെ തന്നെ കിടക്കൂ എന്ന് മന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം രാജ്ഞി ആ കിടപ്പിൽ അങ്ങനെ കിടന്നു. അതേസമയം ഒരസുഖവുമില്ലാത്ത രാജാവാകട്ടെ, തൻ്റെ സ്വന്തം മകൻ അടുത്ത് ഉണ്ടായിട്ടും തൻ്റെ ആത്മാവ് പോയതുപോലെയായി. അപ്പോൾ ഇവിടെ പറയുകയാണ്, പാണ്ഡ്യമഹീപതിയാകട്ടെ ദുഃഖിച്ച് ദുഃഖിച്ച് മണികണ്ഠനെ കാണാതെ ദുഃഖിച്ച് പാതിമയായി പകുതിയായിപ്പോയി, അതേസമയം രോഗിണിയായി ചമഞ്ഞു കിടന്ന രാജാവിൻ്റെ പാതിമയാകട്ടെ ഇരട്ടിയായി. കാരണം ഒരു ജോലിയുമില്ല, അവിടെ വെറുതെ കിടന്നാൽ മതി, എല്ലാവരും വളരെ നന്നായിട്ട് രാജ്ഞിയുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ രാജാവ് പകുതിയായി, അസുഖം ബാധിച്ചു എന്ന് മറ്റുള്ളവർ കരുതിയ രാജ്ഞി ഇരട്ടിയായി എന്നാണ്.
എന്നിട്ട് പറയുകയാണ്, ആ മായാലീലകൾ ചെയ്യുന്ന ഈശ്വര ഹസ്തം എത്ര ദീർഘമാണ്, എത്ര ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ആ മായാധിനാഥൻ ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പദ്ധതിയിടുന്നത്. എന്തായാലും ഇവിടുന്ന് ഒരു ഭടന്മാരെയും കൂട്ടാതെ കാട്ടിലേക്കെത്തിയ നാട്ടുരാജാവിൻ്റെ ദാസനായിട്ടുണ്ടായിരുന്ന മണികണ്ഠസ്വാമിക്ക് കൂട്ടായിട്ട് പരമേശ്വരൻ ചിലരെ അവിടെ എത്തിക്കുകയാണ്. ശ്രീ പരമേശ നിയോഗത്താലെത്തിയ വീരഭൂതങ്ങളെ കണ്ടു കാട്ടിൽ, അത്ഭുതരൂപന്മാർ അത്യന്ത വീരന്മാർ അഭാരവസനമനാദമുള്ളോർ, വാവരും വീരഭദ്രൻ ഖണ്ഡകർണനും കൂപനേത്ര കൂപകർണന്മാരും, അക്കടു ശബ്ദനും ഒത്തൊരുമിച്ചു ചേർന്ന അയ്യപ്പ സ്വാമിയെ സേവ ചെയ്തു. എന്താജ്ഞാപിച്ചാലും അപ്പോൾ അപ്പോൾ തന്നെ സർവവും ചെയ്തു തരുവാൻ ഞങ്ങൾ. ലോകൈക സ്വാമിയാം നിന്നച്ഛൻ തന്നോടെ നിർദ്ദേശം കൈക്കൊണ്ടു വന്നതാണേ. ഒറ്റയ്ക്ക് കൊട്ടാരത്തിൽ നിന്നിറങ്ങിയ മണികണ്ഠസ്വാമിയെ സഹായിക്കാൻ പരമേശ്വരൻ തൻ്റെ ഭൂതഗണങ്ങളെ അയക്കുകയാണ്. അവരായിരുന്നു വാവർ, വീരഭദ്രൻ, ഖണ്ഡാകർണൻ, കൂപനേത്രൻ, കൂപകർണൻ, കടുശബ്ദൻ. ഇവരായിരുന്നു അയ്യപ്പസ്വാമിയെ സഹായിക്കാൻ പരമേശ്വരനാൽ നിയുക്തരായവർ. അവർ അയ്യപ്പസ്വാമിയെ സേവ ചെയ്തു. എന്താജ്ഞാപിച്ചാലും അപ്പോൾ തന്നെ സർവവും ചെയ്തു തരുവാൻ ഞങ്ങൾ ലോകൈകസ്വാമിയായ ശ്രീ പരമേശ്വരനാൽ അങ്ങയുടെ പിതാവിനാൽ നിയുക്തരായവരാണ് എന്ന് അവർ വിനീതമായി കൈകൂപ്പിക്കൊണ്ട് മണികണ്ഠനോട് ഇപ്രകാരം പറഞ്ഞു. എന്നു വിനീതരായുച്ചരിക്കും ഭൂതവൃന്ദത്തോടൊത്തു വിശിഷ്ടരൂപൻ, പമ്പാത്തടപ്രദേശങ്ങളിൽ ചെന്നു ചേർന്നന്തരംഗാനന്ദമോദസാന്ദ്രം, കൺകുളിരെ കണ്ട കാഴ്ചകളോരോന്നും നോക്കി നന്നായി രസിച്ചിടുമ്പോൾ, സിദ്ധരുമേറ്റം പ്രസിദ്ധരുമായുള്ള ദിവ്യമുനിമാരടുത്തുവന്ന് അർഘ്യപാദ്യാദികൾ കൊണ്ടുടൻ പൂജിച്ചു രോമാഞ്ച ഹർഷാശ്രുവോടും കൂടി, ഗദ്ഗദ വാക്യങ്ങൾ കൊണ്ടു മധുരമായി സ്തോത്രങ്ങളോതി നമസ്കരിച്ചു. അങ്ങനെ പമ്പാതട പ്രദേശങ്ങളിൽ ചെന്നു ചേർന്നു. അയ്യപ്പസ്വാമിയുടെ മാഹാത്മ്യം അറിയാവുന്ന ആ വനപ്രദേശങ്ങളിൽ തപസ് ചെയ്യുന്ന സിദ്ധരായ ദിവ്യമുനിമാർ അടുത്തുവന്ന് അർഘ്യപാദ്യാദികളാൽ ഭഗവാനെ പൂജിച്ചു. എന്നിട്ട് ഗദ്ഗദവാക്യങ്ങൾ കൊണ്ട് മധുരമായിട്ട് സ്തോത്രങ്ങളോതി നമസ്കരിച്ചു. മാത്രമല്ല നല്ല തങ്കമയമായ സുന്ദര മന്ദിരമൊന്നു വേഗം, പമ്പയിൽ നിന്നങ്ങൊരു പത്തു യോജന ദൂരത്തായി പർവ്വത മസ്തകത്തിൽ, അത്ഭുത സിദ്ധരാം ദിവ്യ മഹർഷിമാരാത്മ തപശക്തി കൊണ്ടു തന്നെ നിർമ്മിച്ചതിനുള്ള രത്നസിംഹാസന മധ്യത്തിൽ അധ്യാത്മജ്ഞാനിയായ നിർമ്മലാനന്ദ സ്വരൂപനാം ദേവനെ സ്ഥാപിച്ചു പൂജിച്ചു വേണ്ടും വണ്ണം, പൊന്നമ്പലമേടന്നോതുന്നു ഭക്തരി മന്ദിരം തന്നെ പരമ്പരയായി. അയ്യപ്പസ്വാമിയെ കൂപ്പി വന്ദിക്കുക മാത്രമല്ല, അവിടെ തങ്കമയമായ സ്വർണമയമായ ഒരു സുന്ദര മന്ദിരം, ആ ദിവ്യസിദ്ധന്മാർ തങ്ങളുടെ സിദ്ധി കൊണ്ട് അവിടെ ഒരു ക്ഷേത്രം പണികഴിച്ചു. അത് പമ്പയിൽ നിന്ന് ഒരു 10 യോജന ദൂരത്ത് പർവ്വതത്തിൻ്റെ മകുടത്തിലായിട്ട്, അവിടെ മസ്തകത്തിലായിട്ടാണ് ഇത് അവർക്ക് സാധിച്ചത്. അവരുടെ ആത്മ തപശക്തി കൊണ്ടാണ്.
അങ്ങനെ അവിടെ ഒരു രത്നസിംഹാസനവും നിർമ്മിച്ച് അതിൽ അധ്യാത്മജ്ഞാനിയായ ശാസ്താവിൻ്റെ രൂപത്തിൽ സാക്ഷാൽ അയ്യപ്പസ്വാമിയെ അവിടെ സ്ഥാപിച്ചു പൂജിക്കുകയും ചെയ്തു. ഇതാണ് പ്രശസ്തമായ പൊന്നമ്പലമേട്. സ്വർണം കൊണ്ടുണ്ടാക്കിയ അമ്പലം എന്നർത്ഥം, അതാണ് പൊന്നമ്പലം. അങ്ങനെ പൊന്നമ്പലമേട്, മേട് എന്നാൽ പർവ്വതത്തിൻ്റെ മുകളിലാണ്, അതുകൊണ്ടാണ് മേട് എന്ന് പറയുന്നത്. ഇന്നും ഇതേ പേരിൽ ഇത് അറിയപ്പെടുന്നു. സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ.